ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കോട്ടയം മണ്ണാർക്കാട് പള്ളിയിലെ റാസ ഭക്തനിർഭരമായി. പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് മുത്തുക്കുടകളുമേന്തി റാസയിൽ പങ്കാളികളായത്. ചരിത്രപ്രസിദ്ധമായ നട തുറക്കൽ വ്യാഴാഴ്ച നടക്കും. ചരിത്രപ്രസിദ്ധമായ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രം മണർകാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ എട്ടുനോമ്പ് പെരുന്നാളിന്റെ പ്രധാന അനുഷ്ഠാനമാണ് ഭക്തിനിർഭരമായ റാസ. ഉച്ചനമസ്കാരത്തെ തുടർന്നാണ് 12 മണിയോടെ റാസയ്ക്കുള്ള മുത്തുക്കുടകളുടെ വിതരണം നടന്നത്. തുടർന്ന് 2 മണിയോടെ അംശവസ്ത്രധാരികളായ വൈദികരുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം കത്തീഡ്രലിൽ നിന്ന് റാസ പുറപ്പെട്ടു. വിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷകളും പ്രാർത്ഥനകളോടെയുമായിരുന്നു വിശ്വാസികൾ റാസയിൽ പങ്കുചേർന്നത്. പതിനായിരക്കണക്കിന് വിശ്വാസികൾ എല്ലാ വർഷവും ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വെട്ടുകുടകളും കൊടികളും വർണ്ണശബളമായ മുത്തുക്കുടകളും പിടിച്ചാണ് മാതാവിനോടുള്ള പ്രാർത്ഥനകൾ ചൊല്ലി വിശ്വാസ സമൂഹം പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. മണർകാട് വിശുദ്ധ മർത്തമറിയം പള്ളിയുടെ പടിഞ്ഞാറേ കൽക്കുരിശിങ്കിലും കണിയാങ്കുന്ന് കുരിശിൻതൊട്ടിയിലും മണർകാട് കവലയിലുള്ള കുരിശിൻതൊട്ടിയിലുമാണ് പ്രത്യേകം ധൂപപ്രാർത്ഥനകൾ നടത്തിയത്. പ്രദക്ഷിണത്തിനിടെ കനത്ത മഴ പെയ്തുവെങ്കിലും വിശ്വാസികൾ റാസയിൽ ഭക്തിനിർഭരമായി തന്നെ പങ്കുചേർന്നു. വൈകുന്നേരത്തോടെ റാസ കരോട്ടെപ്പള്ളിയിലെത്തി. ധൂപപ്രാർത്ഥനകൾക്ക് ശേഷം കത്തീഡ്രൽ പള്ളിയിൽ തിരികെ പ്രവേശിച്ചതോടെയാണ് ഭക്തിനിർഭരമായ റാസയ്ക്ക് സമാപനമായത്. തുടർന്ന് വൈദികരുടെ നേതൃത്വത്തിലുള്ള ആശീർവാദവും നടന്നു. മണർകാട് പള്ളിയുടെ പ്രധാന മദ്ബഹായിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം വർഷത്തിലൊരിക്കൽ വിശ്വാസികൾക്കായി തുറന്നു നൽകുന്ന നടതുറക്കൽ ശുശ്രൂഷ വ്യാഴാഴ്ചയാണ് നടക്കുക. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിൽ 11:30 ഉച്ച നമസ്കാരത്തെ തുടർന്നാണ് നടതുറക്കൽ ശുശ്രൂഷയും നടക്കുന്നത്. 8-ാം തീയതി പെരുന്നാൾ ആചരണത്തിനും സമാപനമാകും. സെപ്റ്റംബർ 14 ശ്രീബാ പെരുന്നാൾ ദിനമാണ് നട വീണ്ടും അടയ്ക്കുക. ACV News കോട്ടയം.